ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള അരുവിക്കുഴി വാട്ടർഫോൾസിലേക്കാണ്. രാവിലെയൊക്കെ ചെറിയ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം കാലാവസ്ഥയൊക്കെ നല്ല അനുകൂലമായിട്ട് തന്നെ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞങ്ങളിപ്പോൾ കിടങ്ങന്നൂരിൽ നിന്ന് യാത്ര തിരിച്ച് ആറന്മുള കോഴഞ്ചേരി വഴിയാണ് അരുവിക്കുഴിയിലേക്ക് പോകുന്നത്. ഞങ്ങൾ 3 വർഷം മുമ്പാണ് അരുവിക്കുഴിയിലേക്ക് യാത്ര ചെയ്തത്. ഇപ്പോൾ അതുകൊണ്ട് വഴിയൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷനൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കോഴഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. കോഴഞ്ചേരിയിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രമേ അരുവിക്കുഴിയിലേക്കുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 12:00 ആയിട്ടുണ്ട്. നമുക്ക് കാലാവസ്ഥയൊക്കെ അനുകൂലമാണ്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലാ ടൂറിസം കൗൺസിലിൻ്റെ അമ്യൂണിറ്റി സെൻറ്റർ, അരുവിക്കുഴിക്ക് വേണ്ടി ഒരു അമ്യൂണിറ്റി സെൻറ്റർ ഉണ്ട് ഇവിടെ. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മനോഹരമായ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ മനോഹരമായ കാഴ്ചകളിലേക്ക് പോകാം. വെയിലിൻ്റെ കാഠിന്യമൊക്കെ വർദ്ധിക്കുമ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലവും കൂടിയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ്. സെക്കൻഡ് വ്യൂ പോയിൻ്റ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ എവിടെയാണുള്ളത്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇനി നമുക്ക് താഴ്വാര കാഴ്ചകളിലേക്ക് പോകാം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അരുവിക്കുഴിയിലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇതൊരു തോടാണ്. ഈ തോട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് വലിയ വെള്ളച്ചാട്ടമായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനോഹരമായ ഈ കാഴ്ച കാണാൻ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്ന് നോക്കിയാൽ 4 ഭാഗത്തുനിന്നുമുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്ക് കാണാം. വെള്ളച്ചാട്ടവും വൃക്ഷങ്ങളും മാത്രമല്ല കാട്ടുചെടികളും കാട്ടുപൂക്കളുമാണ് ഇവിടെ എത്തുന്നവർക്ക് കാഴ്ചയായി സമ്മാനിക്കുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് ഇതിൻ്റെ പ്രധാന കാഴ്ചയായ അടിവാര കാഴ്ചകളിലേക്കാണ്. നിരവധി സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുവഴിയാണ് നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകേണ്ടത്. താഴേക്കുള്ള വഴി മഴ പെയ്ത് കിടക്കുന്നതിനാൽ തെന്നിക്കിടക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം താഴേക്ക് ഇറങ്ങാൻ. ഇത് താഴേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ്.
ഫോട്ടോഷൂട്ടിനും പരസ്യ ചിത്രങ്ങൾക്കും ഒക്കെ ഇവിടെ നിരവധി ആൾക്കാരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിരവധി സഞ്ചാരികളാണ് ഈ മനോഹരമായ കാഴ്ച കാണാൻ എത്തുന്നത്. പ്രകൃതിയാണ് നമ്മുടെ സമ്പത്ത്. ഇവിടെ വരുന്നവരാരും പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളുമൊന്നും വലിച്ചെറിയരുതെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിന് കുളിർമയുള്ളൊരു ഫീല് തന്നെയാണ്. നല്ല ഇളം കാറ്റ്, പ്രകൃതി രമണീയമായ വെള്ളച്ചാട്ടം, നല്ല നിരവധി കാഴ്ചകളുള്ള ഒരു സ്ഥലം തന്നെയാണ് അരുവിക്കുഴി. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ട്രാവൽ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. 12 മണിയോടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ 1:45 വിശപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും വീട്ടിലേക്ക് പോകാൻ മനസ്സ് വരുന്നില്ല, കാരണം അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണണം, അത്ര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.